ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ വന്നിട്ടുള്ള ആ സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്, അതായത് ബൈനാൻസിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. സോ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇന്നലെ നമ്മളെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സോ അത് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, കാരണം നമ്മൾ ഫ്രം ബിഗിനിങ് ടു എൻഡ് എന്ന രീതിക്കാണ് കൊണ്ടുപോകുന്നത്. സോ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാം. ഫസ്റ്റ് ഈ വീഡിയോ കാണാനായിട്ട് വരുന്നവർക്ക് ചില ഡൗട്ട്സ് ഉണ്ടാവും. സോ ഇന്നലെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ തൃപ്തിയ പോലെ ഫസ്റ്റ് കാര്യം ഞാൻ സംസാരിക്കുന്നത് USDT എന്നുള്ളൊരു കോയിനെ കുറിച്ച്, USDT ട്രെതർ കോയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രെതർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് സ്റ്റേബിളായിട്ടൊരു കോയിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ടാവണം. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മൾ ഇപ്പോൾ XLM കൊടുത്തിട്ട് ADA വാങ്ങുന്ന സമയത്ത് XLM നമ്മൾ വാങ്ങിച്ച് വെച്ചു, നാളെ നമ്മൾ ADA വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് XLM വാല്യൂ കുറഞ്ഞ് നമുക്കവിടെ ADA നമുക്ക് കുറവേ കിട്ടുള്ളൂ. സോ XLM പ്രൈസ് എന്ന് പറഞ്ഞത് വേരി ആയിക്കൊണ്ടിരിക്കും, മറിച്ച് ആ സ്ഥലത്തും ADA പ്രൈസും വേരിയേഷൻ നടക്കും. ഇപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിവിടെ XLM 5 രൂപയ്ക്ക് മേടിച്ചു, നാളെ നമ്മൾ എന്താ പറയുക 6 രൂപയുടെ ADA വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പം വരില്ല, കാരണം ഇവിടെ കുറവും കൂടുതലും എന്നുള്ള വ്യത്യാസമേ വരുള്ളൂ. മറിച്ച് ഇത് ട്രേഡിങ്ങിൽ വരുന്ന സമയത്ത് നമ്മൾ 5 രൂപയുടെ XLM മേടിച്ചു, ട്രേഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ പോയി, ആ പ്രോഫിറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് XLM വാല്യൂ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? സോ അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് XLM വാല്യൂ കുറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറയും, പിന്നെ അതുപോലെ നമുക്ക് ഒരു ബൈ ഓർഡറും ക്ലീൻ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് എത്രത്തോളം എനിക്ക് മനസ്സിലാവും എന്നറിയില്ല, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഒരു സ്റ്റേബിൾ കോയിൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞത് ഒരു ഇന്ത്യൻ റുപ്പി ഒരു ഡോളറിൻ്റെ വാല്യൂ പറഞ്ഞാൽ ഏകദേശം 76 രൂപ എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ മാർക്കറ്റ് എത്ര റേറ്റ് എനിക്കറിയില്ല, വിചാരിക്കാം. സോ നമ്മൾ 76 രൂപ എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഡോളർ കൊണ്ടുവന്നാൽ ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ എന്ന് നമുക്ക് അറിയാൻ പറ്റും, അത് വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതായപ്പോൾ നമുക്കൊരു കണക്കും നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ഒരു വിധത്തിൽ നടക്കും. അപ്പോൾ ഇന്ന് 76 രൂപ, നാളെ 83 രൂപ, അതിൻ്റെ അടുത്ത ദിവസം പിന്നെ 75 രൂപ, ഇങ്ങനെ പോകുന്ന സമയത്ത് മാർക്കറ്റിൽ വളരെ ഫ്ലക്ച്വേഷൻ നടക്കും. പ്രോഡക്റ്റിൻ്റെ വാല്യൂ മാറും, അതുപോലെ തന്നെ ആൾക്കാരെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ മാറും. ഇപ്പോൾ നന്നായി എന്താ പറയുക, പൈസ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പൈസയുടെ മൂല്യം കുറയുന്നത് കൊണ്ട് അവരുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറയും. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതേ പ്രശ്നങ്ങൾ ക്രിപ്റ്റോ കറൻസിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കൊരു സ്റ്റേബിൾ കോയിൻസ് എന്ന രീതിയിൽ കുറച്ച് സ്റ്റേബിൾ കോയിൻസ് നമ്മൾ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കറൻസീൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു കോയിൻ എന്ന രീതിയിൽ, അപ്പോൾ USD അതായത് US ഡോളറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ട്രെതർ കോയിൻ, അത് അല്ല നമ്മുടെ USDT എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ USDT എന്താ സംഭവിക്കുക പറഞ്ഞാൽ അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ USD കോയിൻ ആയിരിക്കും. USD പറഞ്ഞാൽ അമേരിക്കയുടെ ഡോളർ കോയിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നിലവിലെ നമ്മുടെ ട്രെതർ കോയിൻ്റെ വാല്യൂ ഉണ്ടാവുക. അതായത് ഏകദേശം 76, 74, 78 ഈ ഒരു റേഞ്ചിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ഒരുവിധം നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കോയിൻ. USDT നിങ്ങൾ എപ്പോൾ മേടിച്ചിട്ടാലും നിങ്ങൾക്ക് ഒരുപാട് ലാഭവും കിട്ടില്ല, ഒരുപാട് നഷ്ടവും വരില്ല, കാരണം ഒരു പ്രൈസ് റേഞ്ചിനകത്തായിരിക്കും ഇതിൻ്റെ വാല്യൂ നിൽക്കുക. സോ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു കോയിൻ, ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു 10,000 രൂപയ്ക്ക് USDT മേടിച്ചിട്ടിട്ട് ഞാൻ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രേഡ് എടുക്കാം, കുഴപ്പമില്ല, കാരണം അതിൻ്റെ വാല്യൂ ഒരുപാട് വാല്യൂ ചേഞ്ച് ചെയ്യില്ല. മറിച്ച് ഞാൻ വേറെ ഏതെങ്കിലും കോയിനാണ് മേടിച്ചിട്ടിട്ട് ഒരു 2-3 ദിവസം കഴിയുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേബിൾ കോയിൻ എന്ന രീതിയിൽ നമുക്ക് USDT ഉണ്ട്, BUSD ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്റ്റേബിൾ കോയിൻ USDT എന്നുള്ള സ്റ്റേബിൾ ട്രെതർ കോയിനെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ട്രെതർ കോയിൻ എന്നുള്ളത് സ്റ്റേബിൾ കോയിനാണ്, അതൊരു വലിയ പ്രൈസ് റേഞ്ചിലേക്ക് വ്യത്യാസം വരാത്ത കോയിനാണ് USDT. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച് നിർത്തിയത് എങ്ങനെ ഒരു കോയിൻ വാങ്ങാമെന്നാണ്. സോ ഒരു കോയിൻ വാങ്ങുന്നതിന് മുന്നേ ബൈനാൻസിൽ നമുക്ക് ഫണ്ട് ഉണ്ടാവണം. ഓക്കെ, ബൈനാൻസിലേക്ക് നമ്മൾ ഫണ്ട് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും കൊടുത്ത് മേടിക്കണമല്ലോ. നമ്മൾ പുറത്തൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മളൊരു 1 കിലോ അരി മേടിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുക്കണം. ഓക്കെ, എത്ര റേറ്റ് ആ റേറ്റ് കൊടുത്താലേ 1 കിലോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വാല്യൂ അങ്ങോട്ട് കൊടുത്താൽ മാത്രം നമുക്കൊരു കോയിൻ ഇങ്ങോട്ട് കിട്ടുള്ളൂ. സോ ആ കൊടുക്കുന്ന വാല്യൂ നമ്മളെപ്പോഴും ബൈനാൻസിൽ USDT ആയിരിക്കും. എപ്പോഴും അല്ല, മാക്സിമം ആൾക്കാരും USDT കൊടുത്തിട്ടാണ് ഒരു കോയിൻ മേടിക്കുക. ഒരു XLMO ADA കോയിനെല്ലാം നമ്മൾ USDT എന്നുള്ളൊരു കോയിൻ കൊടുത്തിട്ടാണ് മേടിക്കണം. മാക്സിമം നമുക്ക് പല കോയിനും കൊടുത്തിട്ട് മേടിക്കാം, ബിറ്റ്കോയിൻ കൊടുത്തിട്ടും മേടിക്കാം. പക്ഷേ നിലവിലെ മാർക്കറ്റിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നത് USDT ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷനിലേക്ക് പോവാം.
യു എസ് ഡി ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഏത് കോയിൻ വെച്ചിട്ട് വേണമെങ്കിലും ഏത് കോയിനും വാങ്ങാൻ പറ്റും. ബൈനൻസിൽ അങ്ങനെയുള്ള ട്രേഡിംഗ് പെയർസ് അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന യു എസ് ഡി ടി ട്രേഡിംഗ് പെയർ, യു എസ് ഡി ടി ബാർ ഏത് കോയിനാണോ അതിൻ്റെ ട്രേഡിംഗ് പെയർ അവൈലബിൾ ആയിരിക്കും ബൈനൻസിൽ. യു എസ് ഡി ടി വെച്ച് ബിറ്റ് കോയിൻ മേടിക്കാം, യു എസ് ഡി ടി വെച്ച് നമുക്ക് ഇത്തീരിയം മേടിക്കാം, യു എസ് ഡി ടി വെച്ച് നമുക്ക് എ ഡി എ പോൾക്ക ഡോട്ട് ഇങ്ങനെയുള്ള കുറേ കോയിൻസ് യു എസ് ഡി ടി മേടിക്കാം. സോ അതവിടെ നിൽക്കട്ടെ. ഈ യു എസ് ഡി ടി എന്നുള്ള കോയിൻ നമ്മൾ എങ്ങനെ ബൈനൻസിലെത്തിക്കും? ഓക്കെ, കാരണം ബൈനാൻസിൽ നമുക്ക് നിലവിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം പറയാം, ബൈനാൻസിലേക്ക് നമുക്ക് INR വാല്യൂ ഒരിക്കലും ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ബൈനാൻസിൽ നിലവിലില്ല. നമ്മുടെ ഇന്ത്യൻ റൂൾ പ്രകാരം നമുക്ക് എന്താ പറയുക, ഏത് ഫോറിൻ എക്സ്ചേഞ്ചിലും INR വാല്യൂ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ ഏത് ഫോറിൻ എക്സ്ചേഞ്ച് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിലും നിലവിൽ അവൈലബിൾ അല്ല. സോ അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു കോയിൻ മേടിക്കും ബൈനാൻസിൽ? സോ ഇവിടെ വരുന്ന ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ നമുക്ക് INR നിന്ന്, അതായത് INR ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് നമുക്ക് യു എസ് ഡി ടി മേടിക്കാൻ ബൈനാൻസിൽ പറ്റും. അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതായത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ബൈനാൻസിൽ അക്കൗണ്ട് നിർബന്ധമാണ്, WazirX എന്നുള്ളതിൻ്റെ അക്കൗണ്ട് നിർബന്ധമാണ്. സോ എന്താണ് ബൈനാൻസും WazirXും തമ്മിലുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഈ WazirXൽ നിന്ന് ബൈനാൻസിലേക്ക് നമുക്ക് ചില കോയിൻസ്, അതായത് WRX USDT XLM പോലുള്ള ചില കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ബൈനാൻസിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ ആയിട്ട് പറഞ്ഞാൽ ഒരു രൂപ പോലും ഫീ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റും. USDT എന്നുള്ളത് എല്ലാ സമയം അവൈലബിൾ ആയിരിക്കും. ചില ടെക്നിക്കൽ ഇഷ്യൂസ് WazirXൽ വരുന്ന ആ സമയം അൺഅവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരുപാട് കോയിൻസ് ഉണ്ട്, കോയിൻസ് നിങ്ങൾ എന്താ പറയുക, ട്രാൻസ്ഫർ ചെയ്യുന്നവരെ ചെക്ക് ചെയ്യുക, ചില സമയത്ത് അവൈലബിൾ ആയിരിക്കും, ചില സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. മാക്സിമം ടൈം, അതായത് 90% USDT WazirXൽ നിന്ന് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഓപ്ഷനിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട്, അതായത് ഒരു രൂപ പോലും ഫീ ഇല്ലാതെ നമുക്ക് ബൈനാൻസിലേക്ക് നമ്മുടെ കോയിൻ എത്തിക്കാൻ പറ്റും. സോ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ WazirXലേക്ക് പൈസ എങ്ങനെ ഇൻവെസ്റ്റ് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതിന് നിങ്ങൾക്ക് യൂട്യൂബിൽ പല വീഡിയോസ് കിട്ടുന്നുണ്ട്. സോ അത് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ വലുതാക്കുന്നില്ല. സോ WazirXലേക്ക് നിങ്ങൾ ആ വീഡിയോ എല്ലാം കാണുക, യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇല്ലാത്ത ആൾക്കാർ ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മാക്സിമം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. സോ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, അതായത് WazirXൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമ്മൾ എങ്ങനെയാണ് ബൈനാൻസിലേക്ക് എത്തിക്കുക ഓക്കെ എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് മുന്നായിട്ട് പറയുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് WazirXൽ നിന്ന് ബൈനാൻസിലേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നത് ചില കോയിൻസ് എന്നതാണ് നമുക്ക് നോക്കണം. കാരണം പല എക്സ്ചേഞ്ചിൽ നിന്നും പല എക്സ്ചേഞ്ചിലേക്ക് മാറ്റാനായിട്ട് ഫീ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ WazirXൽ നിന്ന് ബൈനാൻസ് ഇല്ലാത്ത വേറെ ഏത് എക്സ്ചേഞ്ചിലേക്ക് അയക്കുകയാണെങ്കിൽ, ട്രോൺ ആണ് ഞാൻ അയക്കണമെങ്കിൽ, സോ ട്രോൺ കോയിൻ ആണ് ഞാൻ അയക്കണമെങ്കിൽ എനിക്ക് 5 ട്രോൺ മിനിമം ഫീ ആയിട്ട് കൊടുക്കണം. അത് നിങ്ങൾ ഒരു ട്രോൺ അയച്ചാലും 5 ട്രോൺ ഫീ ആയിട്ട് കൊടുക്കണം. സോ അതെങ്ങനെ കൊടുക്കുമെന്ന് ഡൗട്ട് വന്നിട്ടുണ്ടാകും. നമ്മൾ 6 ട്രോൺ അയക്കണം, ഒരു ട്രോൺ എക്സ്ചേഞ്ചിലെത്തുമ്പോൾ 5 ട്രോൺ ഫീ ആയിട്ട് പോകും. സോ ഇങ്ങനെ നിലവിലുള്ള ഒരു കണ്ടീഷനിൽ എന്തുകൊണ്ടാണ് WazirXും ബൈനാൻസും ഫ്രീ ആയിട്ടൊരു ഇൻ്റർചേഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് അയക്കാൻ പറ്റും വെക്കുന്നത്? സോ കാരണം WazirX എന്ന് പറഞ്ഞത് ബൈനാൻസിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതായത് നമുക്ക് റിലയൻസിന് ജിയോവും റിലയൻസ് പെട്രോളും ഉള്ള പോലെ തന്നെ WazirXൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ, സോറി, ബൈനാൻസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് WazirX എന്ന് പറഞ്ഞത്. സോ ഇത് രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ഓണേഴ്സാണ്. ബൈനാൻസാണ് ഇത് ഓൺ ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി ഡയറക്ട്ലി നമുക്ക് പറയാം, WazirX ഓൺ ചെയ്യുന്നത് ബൈനാൻസാണ്. സോ ഇങ്ങനെയുള്ള സമയത്ത് രണ്ടും ഒരേ പ്ലാറ്റ്ഫോം, രണ്ടും ഒരേ ഓണേഴ്സ് ആയത്, രണ്ടും ഒരേ പ്രോഡക്റ്റ്, ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഫീ. അത് ഇവർ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ആണ്, കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. പക്ഷേ ഏകദേശം ഒരു കഴിഞ്ഞ 7 മാസമായിട്ട് ഇതിൽ പ്രശ്നങ്ങളൊന്നും കാണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് WazirXൻ്റെ മൊബൈൽ അപ്ലിക്കേഷൻ, അതായത് ആപ്പിലൂടെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആപ്പിലെ ഓപ്ഷൻ അവൈലബിൾ അല്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ മൊബൈൽ ബ്രൗസറിൽ WazirX ക്രോമിൽ ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ WazirX വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ ഇതെങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിന് മുന്നായിട്ട് ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. സോ ആ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ നാളെ ഇതിൻ്റെ എന്താ കണ്ടിന്യൂഷനായിട്ട് ഇടാം. കാരണം ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഇൻഫർമേറ്റീവ് ആയിട്ട് പോകുന്ന ഒരു വീഡിയോൻ്റെ ഇടയിൽ ഞാൻ സെറ്റപ്പ് സെറ്റിങ്സ് കാണിച്ചു തന്നാൽ കുറച്ച് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നാളെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നാളെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഓപ്ഷൻ, WazirX ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുക നിങ്ങളുടെ മൊബൈലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഈ ഒരു അപ്ലിക്കേഷൻ ഇവിടെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് ഫണ്ട്സ് എടുക്കുക. ഫണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ ട്രാൻസ്ഫർ ഫണ്ട് ടു ബൈനാൻസ് അറ്റ് 0 ഫീ എന്ന് കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ WazirX എന്ന് ബൈനാൻസിലേക്ക് ഫ്രമും ടൂവും കണ്ടിട്ട് USDT ആണ്, മാക്സിമം USDT, എൻ്റെ എല്ലാം USDT ഇത്രയുള്ളൂ കൊടുക്കാം. എന്നിട്ട് ട്രാൻസ്ഫർ ടു ബൈനാൻസ് ഞാൻ കാണിച്ചു തരാം. ട്രാൻസ്ഫർ ടു ബൈനാൻസ് കൊടുക്കുക. ട്രാൻസ്ഫർ ടു ബൈനാൻസ് കൊടുത്തിട്ട് ഒരു OTP ചോദിക്കും.
സോ ഒ ടി പി നമ്മൾ കൊടുത്ത ശേഷം ഒ ടി പി ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് വെറുതെ ഓതൻറ്റിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒ ടി പി ഓതൻറ്റിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് ഫണ്ട് ട്രാൻസ്ഫർ സക്സസ്ഫുള്ളി. സോ ഈ ഫണ്ട് നേരെ നമ്മൾ ബൈനൻസിലേക്ക് വന്നിട്ടുണ്ടാകും. ഞാൻ ബൈനൻസ് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം യു എസ് ഡി ടി റിസീവ് ചെയ്തത്. നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്തു, വാലറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നേരെ കാണുന്ന വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മേലെ മൂന്ന് ഓപ്ഷൻസ് ആയിരിക്കും കാണാം. അതിൽ റൈറ്റ് സൈഡ് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. സോ ഇതിൽ സ്പോട്ട് വാലറ്റ് ടു ഫണ്ടിങ് സ്പോട്ട് വാലറ്റ് ടു വസീർഎക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മേലത്തെ ഹിസ്റ്ററി പാർട്ട് എടുക്കുക. സോ നിങ്ങൾക്ക് ഈ പാർട്ടിൽ ഇവിടെ കാണാൻ പറ്റും വസീർഎക്സ് ടു സ്പോട്ട് വാലറ്റ്. അത് വസീർഎക്സ് നിന്ന് ബൈനാൻസിൻ്റെ സ്പോട്ട് വാലറ്റിലേക്ക് ആറാം തീയതി, ഇന്ന് ആറാം തീയതി ടൈം നോക്കിക്കോളൂ 22:40, അതായത് 10:40:57 0.00833 വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വസീർഎക്സ് നിന്ന് എത്രത്തോളം അയച്ചോ അതേ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എത്ര അയച്ചു എന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ഹിസ്റ്ററി കൊടുക്കാം. ആ ഇവിടെ കണ്ടില്ലേ ട്രാൻസ്ഫർ ടു ബൈനാൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ എത്ര വാല്യൂ വന്നിരിക്കുന്നത് 0.00831. സോ ഇത് ഫ്രീ ആയിട്ട് നടന്ന ട്രാൻസാക്ഷനാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ഈസി ആയിട്ട് നടത്താൻ പറ്റും. സോ നമ്മൾ ഇപ്പം നോക്കിയത് എങ്ങനെയാണ് വസീർഎക്സ് നിന്ന് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വസീർഎക്സിൽ നമ്മൾ വന്നിട്ട് ഓൾറെഡി പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം വസീർഎക്സിൽ നമ്മൾ യു എസ് ഡി ടി വാങ്ങാൻ പറ്റും. അത് എങ്ങനെ വാങ്ങാമെന്നുള്ളത് നമ്മൾ ഈസിയാണ്. ജസ്റ്റ് വസീർഎക്സിനകത്ത് കയറി ബൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു എസ് ഡി ടി എന്ന് സെലക്ട് ചെയ്ത് ബൈ ചെയ്താൽ ആ ഒരു എമൗണ്ട് നമുക്ക് അവിടെ ആവും. എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞ മെത്തേഡിലൂടെ ആ യു എസ് ഡി ടി നമ്മൾ നേരെ ബൈനാൻസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ബൈനാൻസിൽ യു എസ് ഡി ടി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ യു എസ് ഡി ടി ഉണ്ട്, നിങ്ങൾ വാങ്ങാൻ പോകുന്ന കോയിൻ സെലക്ട് ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് കോയിനാണ്. ഒരു ഗോ എന്നുള്ളൊരു കോയിൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇതുവരെയുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ആ യു എസ് ഡി ടി എങ്ങനെ പെയർ കാണിക്കാനായിട്ട് പറയാനായിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. സോ എനിക്കിവിടെ നിലവിലെ പ്രൈസ് എന്ന് പറഞ്ഞത് ഞാൻ ബി ടി സി ആണ് എടുത്തിരിക്കുന്നത്. സോ നമുക്കിവിടെ വേണ്ട ട്രേഡിംഗ് പെയർ ഗോ ബാർ യു എസ് ഡി ടി ആണ്, കാരണം നമ്മുടെ അടുത്ത് ഉള്ളത് യു എസ് ഡി ടി ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗോ എന്ന് സെർച്ച് ചെയ്യാം. ഗോ എന്ന് സെർച്ച് ചെയ്തിട്ട് ഗോ യു എസ് ഡി ടി എന്ന് സെർച്ച് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ട്രേഡിംഗ് പെയർ അവൈലബിൾ അല്ല ഇവിടെ. സോ നമുക്ക് വേറെ ഏതെങ്കിലും കോയിൻ നോക്കാം. എ ഡി എ കൊടുക്കാം. എ ഡി എ യു എസ് ഡി ടി അവൈലബിൾ ആണ്. സോ എ ഡി എ ബാർ യു എസ് ഡി ടി. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര യു എസ് ഡി ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിവിടെ 100% കൊടുത്താൽ എൻ്റെ കയ്യിലുള്ള യു എസ് ഡി ടി ഇവിടെ കാണിക്കും. അപ്പോൾ ആ യു എസ് ഡി ടിയുള്ള എമൗണ്ട് ഇവിടെ നമുക്ക് എത്ര എ ഡി എ എന്നുള്ളതും കാണിക്കും. അതിപ്പോൾ ഞാൻ 10 ADA മേടിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മിനിമം 13.40 യു എസ് ഡി ടി വേണം. അത് നിങ്ങൾക്ക് അറിയാം, ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. നിങ്ങൾ ആ എമൗണ്ട് കൊടുത്ത ശേഷം ബൈ എ ഡി എ എന്ന് കൊടുക്കുക. സോ ഇൻസഫിഷ്യൻ്റ് ബാലൻസ് ആണ്. അത് നിങ്ങൾ ഓൾറെഡി പൈസ നിങ്ങളുടെ പൈസ അല്ല യു എസ് ഡി ടി ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഇവിടെ ഏത് പ്രൈസിനാണോ മാർക്കറ്റിലുള്ളത് ആ ഒരു പ്രൈസ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കിവിടെ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആയിരുന്ന കാണിക്കുന്നത് കാരണം എൻ്റെ യു എസ് ഡി ടി ഇല്ല. നിങ്ങളുടെ യു എസ് ഡി ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. സോ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ നമ്മൾ എങ്ങനെ മേടിക്കാമെന്നുള്ളത്. സോ ഐ എൻ ആർ ഡെപ്പോസിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ബൈനാൻസിൽ നമുക്ക് മേടിക്കാൻ പറ്റും, ഒരു രൂപ ചിലവില്ലാതെ. സോ മേടിക്കുന്ന സമയത്ത് ചെറിയൊരു ഫീ ഉണ്ടാവും, അത് ബൈനാൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ ഫീ ഉണ്ടാവുക. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ അതേ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഇൻ്റർഫേസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത്, അതിനു മുന്നേ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെ വാങ്ങിക്കുക എന്ന് അറിയണം, എന്നാൽ മാത്രമേ ഇൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്ന കാര്യം പറയുക, സെല് ചെയ്യുന്ന കാര്യങ്ങൾ സെല് എന്ന് കൊടുത്തിട്ട് 100% കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 100% കൊടുക്കുക, അപ്പോൾ നിങ്ങളുടെ മൊത്തം എ ഡി എ കോയിൻ ഇവിടെ കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മേടിച്ചതിൽ ഒരു 3 മാത്രം വിറ്റാൽ മതിയെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് സെല്ല് കൊടുക്കുക. അതിൽ എ ഡി എ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്, സെല്ല് കൊടുത്താൽ അത് സെല്ലാവും. സോ ഇതാണ് മേടിക്കാനും വിൽക്കാനുള്ള പ്രൊസീജിയർ ബൈനാൻസിൽ. സോ നമുക്ക് ഇനി ഞാൻ ഈ ഒരു എന്താ പറയുക ഇൻ്റർഫേസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ എന്ന് പറഞ്ഞിട്ട് വരുന്നതിൽ ലിമിറ്റ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എമൗണ്ട്, ഈ കാണുന്ന ഞാനിപ്പോൾ ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, പിന്നെ ഈ താഴെ കാണുന്ന എ ഡി എ എമൗണ്ട് ഓഫ് എ ഡി എ എന്ന് കാണുന്നത്, തൊട്ട് താഴെ 25, 50, 70, 100 എന്ന് കാണുന്നത്, പിന്നെ ബൈ ഓപ്ഷൻ. ഇതിനെക്കുറിച്ച് എന്നെ മൊത്തം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ബൈയിലാണ് നിൽക്കുന്നത്. ഈ ലിമിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ്, മാർക്കറ്റ്, സ്റ്റോപ്പ് ലിമിറ്റ്, CO ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കാരണം വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്. ലിമിറ്റും മാർക്കറ്റും സ്റ്റോപ്പ് ലിമിറ്റും ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളിപ്പോൾ ഒരു കോയിൻ വാങ്ങാൻ പോകണം. ഇപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്നത് ഇപ്പോൾ എ ഡി എയുടെ നിലവിലെ പ്രൈസ് പറഞ്ഞത് 100.95 രൂപയാണ്. നമ്മുടെ ഡോളേഴ്സിൽ പറയാം 1.338 ആണ് നമുക്ക് ഡോളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് കിട്ടുകയാണ് നാളെ എ ഡി എ പമ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു 10 വാങ്ങിച്ചിടണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വാങ്ങിക്കാൻ 2 ഉണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിലവിലെ മാർക്കറ്റിൽ എന്താണോ എ ഡി എയുടെ റേറ്റ് ആ റേറ്റിന് മേടിക്കാം,
ഇല്ല, എനിക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലെ റേറ്റ് പറഞ്ഞാൽ 1.33 ആണ്. അത്രയും രൂപയ്ക്ക് എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊരു 1.21 ഇല്ലെങ്കിൽ 1.20 മേടിച്ചാൽ മതി എന്ന് പറയാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, മാർക്കറ്റിലുള്ള പ്രൈസിന് മേടിക്കാം ഇല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള പ്രൈസിന് മേടിക്കാം. പക്ഷേ മാർക്കറ്റിലുള്ള പ്രൈസിന് മേടിക്കുമ്പോൾ നിങ്ങൾ ഓർഡർ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആവും. അല്ല, നിങ്ങൾ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും താഴെയുള്ള പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും മുകളിലുള്ള പ്രൈസിലോ, മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും മുകളിലുള്ള പ്രൈസിൽ മേടിക്കുകയാണെങ്കിൽ ഓർഡർ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആവും. കാരണം മാർക്കറ്റിലുള്ള പ്രൈസ് പറഞ്ഞാൽ 1.3 ആണ്. ഇപ്പം നിങ്ങൾ 1.5 മേടിച്ചാലും 1.6 മേടിച്ചാലും നിങ്ങൾ ഓർഡർ എക്സിക്യൂട്ട് ആവും. കാരണം ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കൊടുത്ത് നിങ്ങൾ മേടിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം ആ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് ഒന്നെങ്കിൽ മാർക്കറ്റ് പ്രൈസിനെ മേടിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് മേടിക്കാം. ഇനിയിപ്പോൾ താഴോട്ട് മേടിക്കുന്ന ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 1.339 ആണ്. സോ ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. ബൈ ഓർഡറിൽ ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്, എന്താണ് അതിൻ്റെ യൂസ് എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് മാർക്കറ്റ് പ്രൈസിനെ മേടിക്കണ്ട, എനിക്ക് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും താഴോട്ട് മേടിച്ചാൽ മതി എന്നുള്ള ആൾക്കാർക്കാണ് ലിമിറ്റ്. കാരണം ലിമിറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസ് ഇവിടെ കൊടുക്കാം. ഞാൻ 1.20 ADA കോയിൻ മേടിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓ, ആ റേറ്റിലേക്ക് ADA കോയിൻ താഴോട്ട് വരുന്ന സമയത്ത് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. നിങ്ങൾ ഈ ഓർഡറിലായി എക്സിക്യൂട്ട് ആയിട്ട് 1.20 നിങ്ങൾക്ക് ADA ബൈ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ട് നിങ്ങളുടെ സ്പോട്ട് വാലറ്റിലേക്ക് കോയിൻ വരും. ഇനി അല്ല, എനിക്ക് പെട്ടെന്ന് ഇപ്പം തന്നെ മേടിക്കണം, എൻ്റെ ഓർഡർ ഇപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആവണം, ഞാൻ മാർക്കറ്റ് വാല്യൂ തന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ തന്നെ മാർക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണില്ല. കാരണം മാർക്കറ്റിൽ എന്താണോ പ്രൈസ് ആ പ്രൈസിൽ നിങ്ങൾക്ക് ADA മേടിച്ച് തരും. നിങ്ങൾക്ക് അവിടെ ആകെ കൊടുക്കേണ്ടത് എത്ര രൂപയ്ക്ക്, അതായത് എത്ര USDT മേടിക്കണം എന്നാണ്. ഇപ്പോൾ ഞാൻ 10 USDT മാർക്കറ്റ് പ്രൈസിൽ മേടിക്കണം എന്ന് പറഞ്ഞാൽ 10 USDT അതായത് ട്രദർ കോയിന് 10 കൊടുക്കുകയാണെങ്കിൽ എത്ര ADA കോയിൻ നിലവിലെ മാർക്കറ്റ് പ്രൈസിന് കിട്ടുമോ ആ കോയിനെ കിട്ടുമോ. അതുകൊണ്ട് അവിടെ അതൊന്നും കാണിക്കില്ല, ജസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഈ ഒരു റേഞ്ചിൽ 10 USDT വെച്ചിട്ട് അതൊന്ന് മേടിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ലിമിറ്റ് എന്താണ് പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. മാർക്കറ്റ് കുറച്ച് താഴോട്ട് വരുമ്പോൾ മേടിച്ചാൽ മതി എന്നുള്ള ആൾക്കാർക്ക് ലിമിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ് അല്ല വേണ്ടത്, അതുകൊണ്ട് 1.20 എനിക്ക് വേണം. എൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര, ഇപ്പോൾ 100% ഇട്ടാൽ എൻ്റെ ടോട്ടൽ USDTക്ക് ഞാൻ മേടിക്കാൻ പോകണം, അല്ല 50% ക്ലിക്ക് ചെയ്താൽ ഞാൻ 50 കിട്ടും. ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ പ്രൈസിന് എത്ര ADA കിട്ടുമെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇപ്പോൾ എൻ്റെ USDT ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഇതാണ് ഈ ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റ്, സെക്കൻഡ് ബോക്സ് കാണുന്നത്, ഈ ഒരു ബോക്സ് കാണുന്നത് നിങ്ങളെ പ്രൈസാണ്, നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിക്കണം എന്നുള്ള പ്രൈസാണ് കൊടുക്കുന്നത്. അത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറവായിരിക്കണം. നിങ്ങൾ ലിമിറ്റിൽ മാർക്കറ്റ് പ്രൈസ് കൊടുത്താലും ഓർഡർ എക്സിക്യൂട്ട് ആവും. പക്ഷേ ആ ഓപ്ഷൻ എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടിലും കുറച്ച് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം എന്നാണ്. അതിൻ്റെ എത്ര കോയിൻ ആ പ്രൈസിന് കിട്ടും എന്നുള്ളത് കാണിക്കും. ഇവിടെ 50 നിങ്ങളുടെ USDTൻ്റെ 50% മേടിക്കണം, 70, 100 എന്നുള്ളത് കൊടുത്ത് ബൈ ഓർഡർ കൊടുത്ത് എക്സിക്യൂട്ട് ആവും. എപ്പോൾ ഈ മാർക്കറ്റ് ഈ പ്രൈസിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ, അപ്പോൾ മാത്രമേ നിങ്ങളുടെ USDT നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ ഇതാണ് ബൈയിൻ്റെ ഓപ്ഷൻ. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ലിമിറ്റും മാർക്കറ്റിംഗ് ഉണ്ട്, സ്റ്റോപ്പ് ലിമിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ, ഞാൻ സിമ്പിളായി പറഞ്ഞുതരാൻ നോക്കാം. മാക്സിമം സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് പറയാം. നമ്മളിപ്പോൾ നോക്കുന്നത് ADA കോയിനാണ്. ഇപ്പോൾ ADA കോയിൻ്റെ നിലവിലെ പ്രൈസ് പറഞ്ഞാൽ $1.338 ആണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതായത് എനിക്കൊരു 1.1 or $1 എനിക്ക് മേടിച്ചാൽ മതി എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ലിമിറ്റ് എന്ന് കാണുന്നില്ല. ലിമിറ്റ് എപ്പോഴും നമ്മുടെ ബയ്യിങ് പ്രൈസ് ആയിരിക്കും. അവിടെ $1 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, $1 എന്ന് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഈ സ്റ്റോപ്പ് USDT എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതായത് ഇപ്പോൾ മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1.3 നിന്ന് 1.2 വന്നു, 1 വന്നു. 1 വരികയാണെങ്കിൽ നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, 1 വരുന്ന സമയത്ത് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആയി നിങ്ങൾക്ക് ഓൾറെഡി ആ $1 മേടിച്ച് തരും. ഇവിടെ എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഒരു 1.2 കൊടുക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു 50% നിങ്ങൾ മേടിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി 1.3 നിന്ന് മാർക്കറ്റ്, എന്നിട്ട് നിങ്ങൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. ഈ ഓർഡർ എന്തേ പറയാം, താഴെ നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ഇതിൻ്റെ തൊട്ട് താഴെ ലിമിറ്റ്, ഇപ്പോൾ സെൽ ലിമിറ്റ്, ഞാൻ ഒരു സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ഇവിടെ വന്ന് കിടക്കും. കിടക്കുന്നതിൽ എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് എപ്പോഴാണ് ഈ 1.2 റീച്ച് ചെയ്യുക, ആ സമയത്ത് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആവും പറഞ്ഞാൽ ട്രിഗർ ആവും. ട്രിഗർ ആയിട്ട് $1 വരാനായിട്ട് വെയിറ്റ് ചെയ്യും. സോ 1.2 വരുന്ന സമയത്ത് എന്താ പറയുക, ഈ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓർഡർ വർക്ക് ചെയ്യാൻ തുടങ്ങും. എപ്പോഴാണ് $1 വരിക എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ $1 വന്നതും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൈസിന് ഇത് മേടിക്കും. ഓക്കെ, അപ്പോൾ ബൈയിങ് സമയത്ത് സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളത് നമുക്ക് വലിയ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ
ഇവിടെ ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുന്നു, ഞാൻ മേടിക്കുന്ന പ്രൈസ് 1.2 കൊടുക്കുന്നു, എൻ്റെ 50 കൊടുക്കുന്നു, ബൈ ചെയ്യുന്നു. ആ പ്രൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ബൈ ചെയ്യും. സോ ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത്, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നിങ്ങൾ 1.2 കൊടുക്കണം നിങ്ങൾ, എന്നിട്ട് ലിമിറ്റ് നിങ്ങൾ $1 മേടിക്കണമെങ്കിൽ 1.2 കൊടുക്കണം. അപ്പോൾ ഈ ഓർഡർ എന്ത് ചെയ്യും, 1.2 വന്നതും ഈ ഓർഡർ വർക്ക് ചെയ്യാൻ തുടങ്ങും ബാക്ക്ഗ്രൗണ്ടിൽ. $1 വേണ്ടി ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴാണോ $1 വരിക എന്ന് പറഞ്ഞിട്ട്. ആ $1 വരുമ്പോൾ നിങ്ങളുടെ എമൗണ്ടിന് ഈ കോയിൻ മേടിക്കും. സോ എപ്പോഴും ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആരും സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിമിറ്റോ മാർക്കറ്റോ യൂസ് ചെയ്ത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ തീർക്കാം. ഇനി നമ്മൾ സെല് ചെയ്യാൻ പോകുന്ന സമയത്ത്, സോ സെല് ചെയ്യാൻ പോകുന്ന സമയത്തും ലിമിറ്റ് എന്നുള്ളത് സെയിം ആണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ 1.342 ആണ് നിലവിലെ മാർക്കറ്റിൻ്റെ വാല്യൂ അടാ കോയിൻ. നിങ്ങൾ ഓൾറെഡി, നമ്മൾ കഴിഞ്ഞ ബൈയിൽ നമ്മൾ ഓൾറെഡി 1.2 മേടിച്ചു എന്ന് വിചാരിക്കുക. സോ 1.2 നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, അടാ കോയിൻ നമ്മൾ 1.2 മേടിച്ചിട്ടുണ്ട്. നമ്മളടുത്ത് അടാ കോയിൻ ഏകദേശം ഒരു 100 അടാ കോയിൻ ഉണ്ട് വിചാരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ സെല് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വന്നിട്ട് നമുക്ക് എന്നും കാത്തിരിക്കാൻ പറ്റില്ല. അതായത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് പറയുന്നത് എന്നും നമുക്ക് ഉദ്ദേശപോലെ നടക്കില്ല. ഇപ്പോൾ പെട്ടെന്ന് രാത്രിയോ പകലോ ഒക്കെ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ക്രോസ് ചെയ്തു, ആ സമയത്ത് നമ്മൾ എണീച്ചിരുന്ന് ഇതെല്ലാം വർക്ക് ചെയ്യണമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിടും. അതായത് എൻ്റെ കോയിൻ, ഞാൻ മേടിച്ച കോയിൻ, ഇപ്പോൾ ഞാൻ മേടിച്ച $1.2 ആണെങ്കിൽ ഒരു $1.5 വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള 100 അടാ കോയിൻ സെല്ലാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലിമിറ്റ് ഓർഡർ കൊടുക്കുകയാണ്. സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കും, ഇപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആണ്. സോ അതാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ലിമിറ്റ് എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ലിമിറ്റ്, അപ്പം ലിമിറ്റ് സെലക്ട് ചെയ്ത് നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആരും മേടിച്ച വെള്ളക്കാട്ടിൽ താഴോട്ട് വിൽക്കില്ല, നമ്മൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് എന്തായാലും ലിമിറ്റിൽ സെൽ ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ മേടിച്ച വെള്ളക്കാട്ടിലും കൂടുതലായിരിക്കും കൊടുക്കുക. അതുകൊണ്ട് ഞാൻ 1.5 ഇവിടെ കൊടുത്തു. 1.2 മേടിച്ചു, 1.5 ഞാൻ മേടിച്ച 100% എൻ്റെ എല്ലാം 100 അടാക്കുമെങ്കിൽ ഞാൻ വിൽക്കാൻ പോകണം. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് $150 പ്രോഫിറ്റായിട്ട് ഇവിടെ കിട്ടും. നിങ്ങൾ മേടിച്ചത് $120 ഇവിടെ ഒരു $30 നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. $30 ആയിട്ട് കിട്ടും. കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഏത് കോയിൻ ഏത് പേരാണ് മേടിക്കുന്നത്, ADA/USDT ആണെങ്കിൽ ആ ADA കോയിൻ നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ USDT ആണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് വരിക. കാരണം മേടിക്കുന്നത് അതിൽ തന്നെയാണ്. ഇനി ADA/BTC ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ BTC ആയിരിക്കും കാണിക്കുക. സോ ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ സെല്ല് കൊടുത്തു, സെല്ലായി. അതായത് ഈ ഒരു പ്രൈസ് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളിത് സെല്ല് കൊടുത്താൽ ഇവിടെ താഴെ ഞാൻ ഓൾറെഡി ഈ പോർട്ടോ ടോക്കൺ, EOS ഇതൊക്കെ ഞാൻ സെല്ലിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, സെല് ലിമിറ്റ് 0% കാണിക്കും. കാരണം ഞാൻ കൊടുത്ത പ്രൈസിന് വേണ്ടി ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് $24, $7 വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ $7 അല്ല. സോ $7 ആയതും ഈ ലിമിറ്റ് ഓർഡറാണ്, വേറെ ഒന്നും നോക്കില്ല. ഇതിനെ വിറ്റിട്ട് ബാക്കിയുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, അത് നമ്മുടെ വാലറ്റിലേക്ക് വരുന്ന പോലെ. സോ അതുവരെ ഇങ്ങനെ ഇവിടെ കിടന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, 0% തന്നെ കാണിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതാണ് ലിമിറ്റ്. ഇനിയിപ്പോൾ അല്ല, നിങ്ങൾ ഒരു ദിവസം 1.2 മേടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ $2 അടാ കോയിൻ എന്ന് വിചാരിക്കുക. ADA കോയിൻ $2. അങ്ങനെ ഉള്ള സമയത്ത് എന്തായാലും പ്രോഫിറ്റ് ആണ്. കാരണം 1.2 മേടിച്ച് $2 ആയിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 0.8 നമുക്ക് പ്രോഫിറ്റ് ആണ് ഒരു കോയിൻ. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ ലിമിറ്റിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ തന്നെ വിൽക്കാം. എനിക്ക് ഇനി മുകളിലോട്ട് പോകേണ്ട, ഒരുപാട് ലാഭം വേണ്ട. ഞാൻ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, മാർക്കറ്റ് പ്രൈസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുമല്ലോ, നമ്മളൊന്നും അറിയണ്ട. എൻ്റെ 100 അടാ കോയിൻ ഞാൻ ജസ്റ്റ് 100 എന്ന് കൊടുക്കുന്നു, സെല്ല് കൊടുക്കുന്നു. കാരണം മാർക്കറ്റിൽ ഓൾറെഡി $2 എത്തിയിട്ടുണ്ട്, അത് വിറ്റ് പോകും. എനിക്കിനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ വെയിറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ലിമിറ്റ് യൂസ് ചെയ്യാം, ഇല്ലാത്ത ആൾക്കാർക്ക് മാർക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസിന് 100 അടാ കോയിൻ വിറ്റ് പോകും. ആ സമയത്ത് എന്താണോ വാല്യൂ വിറ്റിട്ട് പ്രോഫിറ്റ്, നിങ്ങളുടെ പ്രോഫിറ്റോ ലോസോ, ആ ബാക്കിയുള്ള പൈസ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിൽ പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. ഓക്കെ, ഇനിയാണ് നമ്മൾ സെല്ലിങ് ഓർഡർ. ഓർഡർ സെല്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. അത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കോയിൻ സെല്ല് ചെയ്യുന്ന സമയത്താണ്. സോ അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയാം, നന്നായിട്ട് കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ട് ഈ ഫുൾ വീഡിയോ കാണണമെന്നില്ല, ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ കാണാം, ശ്രമിക്കുക. സോ നമ്മൾ ഓൾറെഡി 1.2 ഡോളേഴ്സിന് ADA കോയിൻ വാങ്ങി വെച്ചു, 100 നമ്മുടെ അടുത്തുണ്ട് നേരത്തെ കൺസെപ്റ്റ് പ്രകാരം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുകയാണ് എന്താ പറയുക, ഞാൻ സെല്ല് ചെയ്യാം. അതായത് ഞാൻ ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പോകുന്നു അടാ കോയിൻ. എനിക്ക് എത്ര വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പരിധിയിൽ താഴെ, അതായത് 1.90 ഡോളേഴ്സിന് താഴെ പോയി കഴിഞ്ഞാൽ ഈ കോയിൻ ഞാൻ വിറ്റേക്കാം. കാരണം എനിക്ക് അത്രയും ലോസ് സഹിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്നൊരു കോയിൻ ഡിപ്പിലേക്ക് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് വിറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ $1.2 കോയിൻ മേടിച്ചു, നിലവിൽ ADA കോയിൻ എന്ന് പറയുന്നത് $3 നിൽക്കുന്നു എന്ന കണ്ടീഷൻസ് നമുക്ക് എടുക്കാം. ഓക്കെ, $3 നിൽക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ആ $3 വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, കുറച്ചുകൂടി മുകളിലോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് താഴോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും?
അതിൻ്റെ പ്രോഫിറ്റ് നഷ്ടമാണ്. കാരണം 1.2 എന്നുള്ളത് ക്രിപ്റ്റോ കറൻസി വെച്ച് നോക്കുമ്പോൾ ഒരു 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 മണിക്കുള്ള ചിലപ്പോൾ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, റിസ്ക് എടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്റ്റോപ്പ് ലിമിറ്റ് ഇവിടെ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് $3 പ്രോഫിറ്റ് ഉണ്ട്, ഓക്കെ, എനിക്ക് $3 വേണ്ട, ഇനി അഥവാ ഒരു റഫ് കണ്ടീഷൻ, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ ഒരു $2 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. $2 എന്ന് ഞാൻ കൊടുത്തു, ലിമിറ്റ് പ്രൈസ് ഏകദേശം ഒരു 1.9 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫുൾ 100 അടാക്കോയിനും നിങ്ങളിവിടെ കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കും പറഞ്ഞാൽ, ഇത് ഓർഡർ എക്സിക്യൂട്ട് ആയാൽ ഞാൻ താഴെ കാണിച്ച പോലെ ഈ സെൽ ഓർഡറിൽ ഇങ്ങനെ കിടക്കും. എന്ത് സംഭവിക്കും എന്ന് ഞാൻ ബാക്ക് എൻട്രിയിൽ എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞുതരാം. ഈ $2 ആവുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഓർഡർ വന്നിട്ട് എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആവും പറയുന്നത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ബാക്ക്ഗ്രൗണ്ടിൽ. അതായത് ഈ പ്രൈസിന് ലിമിറ്റ് പ്രൈസ് എപ്പോൾ $1.9 ആവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പറഞ്ഞാൽ $2 കൊടുത്തത് കൊണ്ട് $2 എന്നുള്ള ബഫറായിട്ട് നമുക്ക് എടുക്കാം. $2 ആയതും നിങ്ങളുടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓർഡർ ഒന്ന് എണീറ്റ് വർക്ക് ചെയ്യും പെട്ടെന്ന്. ഇങ്ങനെ വർക്ക് ചെയ്യുക പറഞ്ഞാൽ $1.9 മാർക്കറ്റിൽ വരുന്നുണ്ടോ 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 ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. എപ്പോൾ $1.9 വരുന്നു അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി സെല് ചെയ്ത് ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. സോ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെടുത്ത പ്രോഫിറ്റ് നിങ്ങൾക്ക് നഷ്ടമാവാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള പൈസ ഓട്ടോമാറ്റിക്ക് സെല്ലായി നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, ഇത് ഒരു കണ്ടീഷൻ, നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ കണ്ടീഷൻ. ഇനി അതല്ല, നിങ്ങൾ $1.2 മേടിച്ചു എന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ നിലവിൽ എന്താ പറയുക, മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മാർക്കറ്റ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാ ന്യൂസും കാണുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങൾ ഫഡ് ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളൊരു നല്ല ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോയിന് ഇത്ര രൂപ നഷ്ടം ഞാൻ സഹിക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാവുമല്ലോ ലോസ് ഇത്ര സഹിക്കാം. അതായത് $1.2 ആണ് നമ്മൾ മേടിച്ച വില, ഒരു $1 എങ്കിലും കിട്ടിയാൽ എനിക്ക് മതി, ഞാൻ വിറ്റ് ഇത് ഒഴിവാക്കാം, എനിക്കൊരു 0.2 നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അടുത്ത ട്രേഡിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ, നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് ഇവിടെ നമ്മൾ വാങ്ങിച്ച വില വയ്ക്കും, 1.2 വയ്ക്കും. 1.2 വെച്ചിട്ട് നമ്മൾ വിൽക്കേണ്ട വിലയാണ് ലിമിറ്റിൽ വയ്ക്കുക, അത് 1 വെച്ചിട്ട് നമ്മൾ 100 കോയിനും ഇവിടെ വയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, മാർക്കറ്റ് എപ്പോഴാണ് 1.2 നിങ്ങൾ വാങ്ങിച്ച വിലയിൽ എത്തുന്നത്, ആ സമയത്ത് ഈ ഓർഡർ വർക്ക് ചെയ്യാൻ തുടങ്ങും. താഴെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഈ സെൽ ഓർഡറായിട്ട് കിടക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ $1 എപ്പോൾ ആവും എന്ന് ചെക്ക് ചെയ്യും. സോ ഇത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് $1 ആകുമ്പോൾ ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് $100 നിങ്ങൾക്ക് എന്താ പറയുക, ഏകദേശം നിങ്ങളുടെ വാലറ്റിലേക്ക് പോകും. ഏകദേശം 100% $100 നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞത് വെറും $20. ഓക്കെ, $20 നിങ്ങൾക്ക് നഷ്ടം. ഇനി അല്ല, നിങ്ങൾ ഈ സ്റ്റോപ്പ് ലിമിറ്റ് ഒന്നും വെച്ചില്ല, നിങ്ങൾക്കിപ്പോൾ ഈ ട്രേഡ് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്റ്റോപ്പ് ലിമിറ്റ് വെക്കാതിരുന്നാൽ ഇവിടെ നിങ്ങൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, മാർക്കറ്റ് ഡിപ്പായാൽ പെട്ടെന്ന് 0.5 അടാക്കോയിൻ പോയി എന്ന് വിചാരിക്കുക. സോ 0.5 അടാക്കോയിൻ പോയി, നിങ്ങളടുത്തുള്ളത് 100 അടാക്കോയിൻ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച വില $1.2 ആണ്. അതായത് $1.2 ഇൻറ്റു 100 ചെയ്യുമ്പോൾ $120 നിങ്ങൾ മേടിച്ചു. അടുത്ത ദിവസം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ $50 ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ സംഭവിക്കാം, ട്രേഡിങ്ങിൽ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾക്കിവിടെ $50 നഷ്ടമാണ്. $50 എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില അവർ 120. അപ്പോൾ $70 നിങ്ങൾക്കിവിടെ നഷ്ടമാണ്. സോ ഈ $70 നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്ത സമയത്ത് നമ്മളെന്ത് ചെയ്തു, $1 നമ്മളത് വിറ്റു. ഓൾറെഡി മാർക്കറ്റ് $1 ആയ സമയത്ത് നൈറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇത് വിറ്റ് നമുക്ക് ബാക്കി വന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നഷ്ടം കുറയ്ക്കാനായിരിക്കണം ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. ഇത് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയും, സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഓർഡർ എപ്പോഴും സെല് ചെയ്യുന്ന സമയത്താണ് ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ബയ്യിങ് ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് വെക്കേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ രണ്ട് കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാർ ഒന്നുകൂടെ വീഡിയോ കാണുക, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു കോയിൻ ഇപ്പോൾ WRX കോയിൻ 95 rupees മേടിക്കൂ, എന്നിട്ട് ഒരു 96 or 97 നിങ്ങളൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യൂ പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ലിമിറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ WazirX കോയിൻ ഇല്ലെങ്കിൽ ADA തന്നെ എടുക്കാം. നിങ്ങൾ 100 ADA മേടിക്കൂ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ 100 ADA എന്നുള്ളത് 1.3 ഡോളേഴ്സിന് മേടിച്ച് വെച്ചു ഞാൻ പറഞ്ഞതനുസരിച്ച്. ഇനി മേടിച്ച് വെച്ചു, ഇനി മേടിച്ച് വെച്ച ശേഷം അതിൻ്റെ തൊട്ട് താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഒരു 10% നിങ്ങൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്തോളണം. അപ്പോൾ നിങ്ങൾ മേടിച്ച് വെച്ച കോയിൻ്റെ പ്രൈസ് 1.3 ആണ്. അപ്പോൾ 1.3 × 10/100 ചെയ്യുക. സോ അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം. മേടിച്ച പ്രൈസ് എത്ര, 1.2, നമ്മൾ നേരത്തെ കണ്ടീഷൻ 1.2 ആണ്. $1.2 നിങ്ങൾ ഒരു ADA കോയിനോ ADA തന്നെ എടുക്കാം, നമ്മൾ അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ ADA കോയിൻ മേടിച്ചു.
ഞാൻ മേടിക്കാൻ പറഞ്ഞു, നിങ്ങൾ ബൈ ഓർഡർ എക്സിക്യൂട്ട് ആയി, എല്ലാമായി $1.2 നിങ്ങൾ മേടിച്ചു. ഇനി ഞാൻ പറയുന്നത് ഒരു 10% സെൽ ഓർഡർ ഇടുക പറയാം. അപ്പോൾ 10% പറയുമ്പോൾ 1.2 × 10/100. അപ്പോൾ ഇതാണ് 10% സെൽ ഓർഡർ ഇടുക പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് 10% ആണ്, പ്ലസ് നമ്മൾ മേടിച്ച വില എത്ര, 1.2. അപ്പോൾ 1.2 അതായത് 1.32 − 1.2, അതായത് ഒരു കോയിന് പറയുന്നത് നിങ്ങൾക്ക് 0.12 ആണ് പ്രോഫിറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് മേടിച്ച വിലയേക്കാൾ ഒരു 10% കൂടുതലായിട്ട് സെൽ ഓർഡർ ഇടുക. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് വന്നത്, 1.2 × 10/100 ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ പ്ലസ് മേടിച്ച വില 1.2 കൊടുത്ത് 1.32. അപ്പോൾ നിങ്ങൾ നേരെ ബൈനൻസിലേക്ക് വരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ 1.2 എന്ന് മേടിച്ചു, 1.32 ഞാൻ സെൽ ഓർഡർ ഇട്ടു. അത് നമ്മുടെ കയ്യിലുള്ള മൊത്തം ADA കോയിൻ ഇട്ടു, സെല്ല് കൊടുത്തു. ലിമിറ്റിലാണ്, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രൈസ് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നു, ആ സമയത്ത് സെല്ലായി പോകും. ഓക്കെ, ചില സമയം ഞാൻ പറയും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക പറയും. അതായത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മുകളിലോട്ടോ താഴോട്ടോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പറയും. സോ ഞാൻ പറയുകയാണ്, ഞങ്ങൾ സെല്ല്, നിങ്ങൾ ഓൾറെഡി ADA കോയിൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാർക്കറ്റ് വളരെ പൂർ കണ്ടീഷനിലാണ് പോകുന്നത്, മേലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല, നമ്മൾ ട്രേഡ് താഴോട്ട് വരികയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നഷ്ടം സഹിക്കാം, ആ പരിധി കഴിഞ്ഞാൽ കോയിൻ വിറ്റിട്ട് ഒഴിവാക്കാൻ പറയും. അതായത് ഒരു 2% ഒക്കെ നിങ്ങൾ നഷ്ടം സഹിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെങ്ങനെ കണക്കൊക്കെ പറയുമെങ്കിൽ 1.2 ആണ് നമ്മൾ മേടിച്ച പൈസ, 1.2 × 2/100 കൊടുക്കുന്നു. ഇപ്പോൾ 0.024 നിങ്ങൾക്ക് നഷ്ടമാണ്, ഒരു കോയിന് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്, മാർക്കറ്റിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളത് വിൽക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, മൊത്തം കോയിനും താഴോട്ട് പോകും, പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിനേക്കാളും നല്ലത് കിട്ടുന്ന പൈസ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങുക. അതായത് 2% നഷ്ടം ഒരു കോയിന് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ −1.2 കൊടുക്കുക. അതായത് ഈ പ്രൈസിനായിരിക്കും നിങ്ങൾ വിൽക്കേണ്ടത്. അതായത് ഈ പ്രൈസ് വരുമ്പോൾ ഈ കോയിൻ വിറ്റേക്കുക, കാരണം ഈ പ്രൈസ് വന്നാൽ ചിലപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഫുൾ താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നായിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രൈസ് ബ്രേക്ക് ചെയ്ത്, ഈ പ്രൈസ് കഴിഞ്ഞ് താഴെ സപ്പോർട്ട് ഉണ്ടാകും, അത് ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് 3-4 മാസം ഹോൾഡ് ചെയ്യേണ്ടി വരും ഈ പൈസ. അപ്പോൾ വേണ്ട, ഈ പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കുക, 2% നഷ്ടം വന്നാൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നേരെ വന്നിട്ട് സെല്ല് ഓർഡറിൽ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വെക്കേണ്ടത്, 1.176 ആണ്. അപ്പോൾ ആ പ്രൈസ് ഇവിടെ 1.176, ലിമിറ്റിൽ എപ്പോഴും നമ്മൾ വിൽക്കേണ്ട പ്രൈസ് ഏതാണോ അത്, വാങ്ങുകയാണെങ്കിൽ വാങ്ങേണ്ട പ്രൈസ് ഏതാണോ അതാണ് കൊടുക്കുക. ഇത് സ്റ്റോപ്പ്, ഈ നമ്മൾ ഈ വിൽക്കേണ്ട പ്രൈസ് 1.176. ഓക്കെ, ഈ വിൽക്കേണ്ട പ്രൈസ് എത്തുന്ന വരെ ഈ ഓർഡർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ. അതായത് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 1.176 നമ്മൾ വിൽക്കണം, താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, 1.175 വന്നതും ഈ ഓർഡർ ഒന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 100 ADA കോയിൻ. അപ്പോൾ ഈ എന്താ സംഭവിക്കുക, ഈ ഓർഡർ എക്സിക്യൂട്ട്, ഈ ഓർഡർ നമ്മൾ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഞാൻ പറയാം, താഴെ ഇതുപോലെ വന്ന് കിടക്കും. എന്താ സംഭവിക്കുക പറഞ്ഞാൽ 1.175 വന്നതും നിങ്ങളുടെ ഓർഡർ എന്ത് ചെയ്യും, വേക്കപ്പ് ആവും, ഒന്ന് എണീക്കും. എണീറ്റിട്ട് ഈ 1.176 നിങ്ങൾ വിൽക്കാൻ കൊടുത്ത പ്രൈസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ഓക്കെ, ഈ 1.176 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അവസാനം എന്താ സംഭവിക്കുക പറഞ്ഞാൽ 1.176 വന്നാൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ADA കോയിൻ വിറ്റിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇനി അല്ല, ഈ 1.175 വന്നിട്ട് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. ഇതാണ് ഈ ഓപ്ഷൻ്റെ, ഈ സ്റ്റോപ്പ് ലിമിറ്റിൻ്റെ നമുക്കുള്ള ഒരു യൂസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലിമിറ്റ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. കാരണം ഇപ്പോൾ ഞങ്ങൾ, ഞാൻ ലിമിറ്റിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ ADA കോയിൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് പറയുന്നത് 1.176 നിങ്ങൾക്കത് വിറ്റോളൂ, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് പറഞ്ഞെങ്കിൽ ഡയറക്റ്റ് ലിമിറ്റിൽ വന്നിട്ട് 1.176 എന്ന് കൊടുക്കുന്നു. നിങ്ങളുടെ 100% 100 ആണ്, 100 കൊടുക്കുന്നു. സെല്ല് കൊടുത്താൽ ഇതുപോലെ താഴെ വന്ന് കിടക്കും. എപ്പോഴാണ് ഈ പ്രൈസ് റീച്ച് ചെയ്യുക, ആ സമയത്ത് ഇത് ഓർഡർ സെല്ലായിക്കോളും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത് ഈ ഓപ്ഷൻസ് എല്ലാം മനസ്സിലാക്കാനുള്ള ടേംസാണ്, ലിമിറ്റ്, മാർക്കറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ. OCO ഞാൻ പറയുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ള വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ആരും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പോട്ട്, നമ്മളിപ്പോൾ മാക്സിമം ഇപ്പോൾ കാണിക്കുന്ന എല്ലാം സ്പോട്ടാണല്ലോ, സ്പോട്ടാണ് നമ്മൾ, അതായത് സ്പോട്ട് ട്രേഡിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്യൂച്ചർ ട്രേഡിംഗ് അല്ല. അപ്പോൾ സ്പോട്ട് ട്രേഡിങ്ങ് നമുക്കൊരിക്കലും ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരില്ല. കാരണം നമ്മൾ, അതായത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയാൻ നമുക്ക് ലിമിറ്റ് തന്നെ പലതും ചെയ്യാൻ പറ്റും. സെല്ല് കൊടുക്കണം, നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലിമിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഞങ്ങൾ മേടിക്കുന്നത് 1.2 ആണെങ്കിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വന്നിട്ട് 1.3 കൊടുത്തിട്ട് സെല്ല് ചെയ്താൽ പ്രോഫിറ്റ്,
അല്ല ഞാൻ പറയണേ അത് പോവില്ല, മുകളിലോട്ട് പോയി താഴെ 1.1 ഒക്കെ വന്ന് വിറ്റോളാം, 1.1 കൊടുത്തിട്ട് ഒരു 100 ക്വാണ്ടിറ്റി കൊടുത്ത് വിൽക്കാനേ വിൽക്കാം. സോ ഞാൻ ജസ്റ്റ് ഈ ഓപ്ഷൻസ്, ഇതിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡുള്ള നമുക്ക് ഈ ഭാഗം നമ്മൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കുറച്ച് നമ്മൾ ഗ്രൂപ്പൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞവർ വാങ്ങിച്ചും വിറ്റും പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മനസ്സിലാവും. ചില സമയത്ത് തെറ്റുകൾ ചെയ്യാം, തെറ്റുകൾ കാരണം കുറച്ച് എമൗണ്ട് നമുക്ക് ലോസ് ആവാം. ഇനി എഡ്യൂക്കേഷൻ പർപ്പസാണ് വീഡിയോ ഫുള്ളും, അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും, ചാൻസ് ഉണ്ട്, ചെറിയ ചെറിയ എമൗണ്ട് പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ട തന്നെ ഓടിപ്പോയി ഞാൻ മേടിച്ച് വിൽക്കാം എന്നിട്ട് വലിയൊരു എമൗണ്ട് ഇട്ട് ഒന്നും ചെയ്യരുത്. ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങളെ കൊണ്ട് നഷ്ടം സഹിക്കാൻ പറ്റുന്ന ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വോളറ്റൈലാണ്. നിങ്ങൾക്ക് എത്ര നഷ്ടം സഹിക്കാൻ പറ്റുമോ അത്രയും ചെറിയ എമൗണ്ട് മാക്സിമം അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി പറയാൻ വന്നത് ഈ ഓപ്ഷനാണ്, അതായത് ഈ സൈഡ് വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ 1.33 എന്നുള്ള ഗ്രീനും റെഡും ആയിട്ട് കാണുന്നുണ്ട്. ആ എന്താണ് ആ ടാബ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പ്രൈസ് USDT എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ഓപ്ഷനിൽ. ഇത് എമൗണ്ട്. സോ ഓക്കെ, ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ എപ്പോഴും ട്രേഡിംഗ് നടക്കും. ഒരു കോയിൻ്റെ വാല്യൂ കൂടും കുറയും ചെയ്യാനുള്ള കാരണം എന്നാണ് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുസരിച്ചുള്ള റേഷ്യോ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ADA കോയിൻ കുറേ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, വാങ്ങിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട്, വിൽക്കാൻ ആൾക്കാർ കുറവാണ്. ഓക്കെ, വിൽക്കാൻ ആൾക്കാർ കുറവാണ് എന്നാണ് തന്നെ വിശ്വസിക്കുക. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകണം, ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോകുന്നു, നമുക്ക് അവിടെ അരി എന്നുള്ള സാധനം വിൽക്കുന്ന ആൾക്കാർ 3 ഉള്ളൂ എന്ന് വിചാരിക്കുക. അരി വിൽക്കാനുള്ള ആൾക്കാർ 3 ഉള്ളൂ. ഓക്കെ, പക്ഷേ അരി വാങ്ങാൻ 300 നിങ്ങൾ 300 കൂടി ഒന്നിച്ച് 3 അരിക്കടയിലേക്ക് പോകുന്ന സമയത്ത് അരിക്കടക്കാരൻ എന്താ ചിന്തിക്കുക? ഞാൻ നിലവിൽ കൊടുക്കുന്ന പൈസ 30 പക്ഷേ 300 ഉള്ള അരിയൊക്കെ അങ്ങോട്ട് നമ്മൾ പ്രൈസ് കൂട്ടി വെക്കാം. 30 ഞാൻ 50 ആക്കണ അരിക്ക്, കാരണം വാങ്ങാൻ ആളുണ്ട്. ഈ അതായത് 3 അടുത്തുനിന്നും എന്ത് എത്ര വില കൊടുത്തും മേടിക്കാൻ ആൾക്കാർ കൂടുതലാണ് നിലവിലുള്ളത് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലാക്കി വെക്കുന്നു. പല നമുക്ക് എല്ലാവർക്കും അറിയാം, പല സ്ഥലത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉള്ളിയുടെ വില കൂടി, കാരണം ഉള്ളീൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അവൈലബിലിറ്റി കുറഞ്ഞു, നീഡ് കൂടി, ആവശ്യം കൂടി, സാധനമില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുക? വില കൂടും. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലും സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ADA കോയിൻ എന്നുള്ളത് വിൽക്കാൻ ആൾക്കാരില്ല, വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വിൽക്കണ ആൾക്കാർ, ഇപ്പം ഞാനിവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യണേ, ഞാൻ എന്താ നിങ്ങളപ്പോൾ എന്നെ പോലെ ഒരുപാട് ആൾക്കാർ സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. ഞാൻ പ്ലേസ് ചെയ്യുന്ന $3 ഞാൻ ADA വിൽക്കുള്ളൂ എന്ന് ഞാൻ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ കുറേ ആൾക്കാർ പ്ലേസ് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ ആർക്കും തരാൻ പറ്റുന്നില്ല. അതായത് ഞാൻ 1.2 വാങ്ങാൻ പോവുകയാണെങ്കിൽ എനിക്ക് കിട്ടില്ല, കാരണം $3 നമ്മളിപ്പോൾ ഒരു കോയിൻ വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരാളെ വിൽക്കുന്ന ആൾ നമ്മൾ വാങ്ങുന്നത്, നമുക്കൊരിക്കലും ബൈനാൻസ് അല്ല നമുക്ക് ആ കോയിൻ തരുന്നത്. ഒരാളെ വിൽക്കുന്നുണ്ടാവും, അയാളെ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടാവും, അയാൾ $3 വിൽക്കാനായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ $3 മേടിക്കുകയാണെങ്കിൽ നമുക്ക് അയാൾ നമുക്ക് തരും. ഓക്കെ, അല്ല നമ്മൾ മറിച്ച് $3 എന്താ പറയുക, നമുക്ക് വാങ്ങാനുണ്ട്, പക്ഷേ അയാളവിടെ $4 വിൽക്കൊള്ളു പറഞ്ഞ് എനിക്ക് ആ ഓർഡർ എക്സിക്യൂട്ടേ ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യും? $4 ഇവിടെ കൊടുത്തന്നെ ആവണം. സോ അങ്ങനെ വിൽക്കാനുള്ള ആൾക്കാർ കുറവും വാങ്ങാനുള്ള ആൾക്കാർ കൂടുതലാകുമ്പോൾ ഒബ്വിയസ്ലി പ്രൈസ് കൂടും. അപ്പോൾ ADA പ്രൈസ് കൂടും. അങ്ങനെ പ്രൈസ് കൂടുമ്പോഴാണ് ഗ്രാഫ് മുന്നോട്ട് പോകുന്നത്. അതാണ് ബിയറിഷ് മാർക്കറ്റ്, സോറി ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയും. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതുകൊണ്ടാണ് എപ്പോഴും വാങ്ങുന്ന സമയത്ത് സെല്ലേഴ്സ് കുറവും ബയ്യിങ് അതേ ഒരു കോയിൻ്റെ ബയ്യിങ് കൂടുതലാവുന്ന സമയത്ത് എന്തുകൊണ്ട് വില കൂടുമെന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് അതിനനുസരിച്ച് വില കൂട്ടി വെക്കും. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക, ബാക്കിയുള്ള നമുക്ക് പിന്നീട് വീഡിയോ പോകും തുടങ്ങി ഞാൻ പറഞ്ഞു പറഞ്ഞ് തരാം കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ എപ്പോഴാണോ ബയ്യിങ് കൂടുതൽ നടക്കുന്നത് അപ്പോൾ കോയിൻ്റെ വാല്യൂ കൂടും, സെല്ലിങ് എപ്പോഴും കൂടുതൽ നടക്കുന്നത് അപ്പോൾ കോയിൻ്റെ വാല്യൂ കുറയും. സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് നടക്കുക, കാരണം വാങ്ങാൻ ആരുമില്ല. അപ്പോൾ നിങ്ങൾ 3 ഞാൻ കാര്യം പറഞ്ഞു, 3 3 പക്ഷേ അരി വാങ്ങാൻ ആകും ഒരാളേ ഉള്ളൂ. അവിടെ എന്താ സംഭവിക്കുക? ഒരാൾ വന്ന് ഈ 3 പോയിട്ട് ചോദിക്കും, 3 പറഞ്ഞ് അയാൾ വാങ്ങില്ല. എനിക്ക് ഏതെങ്കിലും ഒരു കടക്കാരെന്ത് പറയും, ഞാൻ 20 തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മേടിച്ചിട്ട് പോകും. അപ്പോൾ എന്താ സംഭവിച്ചത്? അരീൻ്റെ വാല്യൂ കുറഞ്ഞു. ക്രിപ്റ്റോ കറൻസിയിലും അങ്ങനെ തന്നെ നടക്കുക. ഓക്കെ, സെല്ലിങ് കൂടുതൽ നടക്കും, പക്ഷേ അത് ബയ്യിങ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. അതായത് സെല്ലിങ് കൂടുതൽ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക പറഞ്ഞാൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. ബയ്യേഴ്സ് എന്ത് ചെയ്യും? ബയ്യേഴ്സ് എപ്പോഴും വാങ്ങുന്ന ആൾക്കാർ എപ്പോഴും കുറച്ചല്ലേ വാങ്ങാൻ നോക്കുള്ളൂ. അവർ കുറച്ച് ബൈ ഓർഡർ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യുമ്പോൾ $3 അടാക്കുവാൻ ഞാൻ $1 തരുമോ എന്ന് പറയും. അങ്ങനെ കുറേ കോടിക്കണക്കിന് ആൾക്കാർ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? വിൽക്കുന്ന ആൾക്കാർക്ക് വേറെ വഴിയില്ല, കാരണം എനിക്കിപ്പോൾ ഇത് വിറ്റിട്ട് വേണം വേറെ കാര്യം ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും താഴോട്ട് പോകേണ്ടവരുടെ ഞാൻ $1 നിങ്ങൾക്ക് വിൽക്കും. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്താണ്, വിറ്റ് 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 ആവുമ്പോൾ
ബയ്യേഴ്സ് പ്രൈസ് കോട്ട് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള താഴ്ന്ന പ്രൈസ് കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൈസിനെ വിറ്റ് വിറ്റ് പോകുമ്പോൾ എന്തായി, വാല്യൂ കുറയും, കോയിൻ്റെ വാല്യൂ കുറയും, അതായത് പ്രൈസ് കുറയും. അങ്ങനെയാണ് ബീറിഷ് മാർക്കറ്റ്, അതായത് ഗ്രാഫ് താഴോട്ട് പോകുന്നത്. ഓക്കെ, ഈ ബുള്ളിഷ് മാർക്കറ്റും ബീറിഷ് മാർക്കറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നമുക്കിവിടെ നോക്കാം. ബീറിഷ് മാർക്കറ്റ് പറഞ്ഞാൽ താഴോട്ട് പോകുന്നതാണ്, പ്രൈസ് താഴോട്ട് പോയാൽ പൊതുവേ ഡേഞ്ചറാണ്, നഷ്ടം എന്ന രീതിക്ക് നമുക്ക് പറയാം, അതുകൊണ്ട് അതിന് റെഡ് കളറിൽ കാണിക്കുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഗ്രീൻ കളറാണ്, ഓക്കെ ഫൈൻ, എനിക്ക് ലാഭം എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രീൻ കളറിൽ കാണിക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് റെഡും ഗ്രീനും എന്നാണ്. റെഡ് എന്ന് പറഞ്ഞത് സെല്ല് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ഈ ഭാഗത്ത് നമ്മൾ സെൻഡ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലേസ് ചെയ്യുന്ന, അതായത് ആ സെൻഡ് ഓർഡറാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം 1.342 101.48K അടാ കോയിൻസ് സെല്ല് ചെയ്യാൻ റെഡിയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. മറിച്ച് താഴോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴോട്ട് ഗ്രീൻ കളറാണ് കാണുന്നത്, അതായത് 1.338 വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാണിക്കുന്ന ഗ്രീൻ കളർ എന്ന് പറഞ്ഞത് ആൾക്കാർ മേടിക്കാനായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ബൈ ഓർഡേഴ്സും മേലെ കാണിച്ചിരിക്കുന്ന സെല്ല് ചെയ്യാനായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സെല് ഓർഡേഴ്സുമാണ്. സോ ഫസ്റ്റ് ഇത് നോക്കണ്ട് 1.342 എന്നുള്ള ഡോളേഴ്സിന് USDT 77.05 76, അതായത് ഒരാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം, ഒരാളോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ 1.34 ഡോളർ കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള 76,000 ADA ഞാൻ വിൽക്കും എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഈ പ്രൈസുമായിട്ട് മാച്ച് ചെയ്തിട്ട് താഴെ ആരാണ് വരുന്നത് ആ പ്രൈസിലേക്ക് ഇത് വിറ്റ് പോകും, അയാൾക്ക് ഇത് വിറ്റ് പോകും, ഇങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുക. സോ ഇവിടെ പ്രൈസ് കൂടാൻ എന്താ കാരണം പറഞ്ഞാൽ ADA കോയിൻ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ് സംഭവം നടക്കുന്നത്, അതാണ്. അതായത് ADA കോയിൻ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ വിൽക്കാൻ ആൾക്കാർ കുറവാണ്, അപ്പോൾ ബയ്യും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബയ്യും കൂടുതൽ നടക്കുമ്പോൾ ഈ സെല്ല് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും പറഞ്ഞാൽ, ഇവിടെ കണ്ടിപ്പോൾ നിങ്ങൾ 1.342 വിൽക്കുള്ളൂ പറഞ്ഞിരിക്കുകയാണ്. സോ മാർക്കറ്റിൽ നിലവിലെ പ്രൈസ് 1.33 ഉള്ളൂ. അപ്പോൾ ഇവർ പറയുക, ഞാൻ 1.342 76,000 ADA കോയിൻ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്, പക്ഷേ വാങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ കുറച്ച് നേരം നോക്കും ഈ 1.337 ഓർഡർ എക്സിക്യൂട്ട് ആവുമോ എന്ന്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ നിലവിലെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കൂടുതൽ പ്രൈസിലേക്ക് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മാർക്കറ്റ് പ്രൈസും ആ പ്രൈസുമായിട്ട് മാച്ച് ആവും, കാരണം മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടക്കണം, അതാണ് മെയിനായിട്ട് നമുക്ക് വേണം. ട്രേഡിംഗ് നടക്കണമെങ്കിൽ ഈ സെല്ല് ചെയ്യുന്ന ആൾക്കാർ, അവരെല്ലാ ആൾക്കാരും നിലവിൽ 1.336 എന്ന പ്രൈസിനെ മുകളിലോട്ടാണ് സെല്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുന്ന ആൾക്കാർക്കും ആ ഒരു പ്രൈസിനെ മേടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടി കൊടുക്കും, ഞാൻ മേടിക്കാൻ റെഡിയാണ് പറഞ്ഞാൽ ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബൈയിങ് നടക്കും. അപ്പോൾ ഇങ്ങനെ ബൈയിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് കൂടി ADA കോയിൻ്റെ പ്രൈസ് 1.33 1.34 1.35 1.36 എന്ന് പറയുമ്പോൾ ഗ്രാഫും എല്ലാം മെല്ലെ ബുള്ളിഷ് മാർക്കറ്റിലേക്ക് പോകും. സോ ഇതാണ് ഇവിടെയുള്ള ഈ കാണുന്ന ചാർട്ട്. സോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ, ഇവിടെ നമുക്ക് ഏകദേശം മനസ്സിലാവും 1.336 60 അത് ഓർഡർ എക്സിക്യൂട്ട്, 1.336 46,000 ADA കോയിൻ വാങ്ങാൻ റെഡിയാണ്, ബൈ ഓർഡർ ഉണ്ട്, പക്ഷേ 1.336 വാങ്ങാൻ റെഡിയാണ്. മാർക്കറ്റുള്ള വില 1.336 ഇപ്പോൾ ആയി, അതുകൊണ്ട് ഈ ബയ്യിങ് ഓർഡർ എക്സിക്യൂട്ട് ആവും, കാരണം മേലെ സെല്ല് ചെയ്യാൻ 1.336 സെല്ല് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഒരേ പ്രൈസിൽ സെല്ല് ചെയ്യാനും വാങ്ങാനും ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്നത്ര രീതിയിൽ മാക്സിമം, ഇത്തിരി വലിയ വീഡിയോ ആണ്, പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ഇതിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിലും എന്താ പറയുക, സ്ലോ ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ കുറേ കണ്ടൻറ് എടുത്ത് മാറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഈ ഒരു പോർഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും, ഇവിടെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നഷ്ടം വരാനുള്ള ചാൻസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണുക, എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ പേടിക്കേണ്ട, ഇത് വലിയൊരു കാര്യം ഒന്നല്ല. സത്യത്തിൽ നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ഒരു ഓർഡർ സെല്ല് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് എളുപ്പം പഠിച്ചെടുക്കാന്നുള്ള കാര്യം, ഇത് നമ്മൾ വിചാരിക്കുന്നത് അത്ര ടഫായിട്ടുള്ള കാര്യമില്ല. ആദ്യമായിട്ട് ഈ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അത് എന്നെക്കൊണ്ട് പരമാവധി ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നു. ഇനി അതിലും എനിക്ക് പറ്റുന്നില്ല ബ്രോ, ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഡൗട്ട് ചോദിക്കാം ഞാനോ. അവിടെ ഏകദേശം ഒരു 200 ആൾക്കാരുണ്ട് തോന്നുന്നു, 190 സംതിങ് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരും. ഒരുപാട് ആൾക്കാർ ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. നാളെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള ഞാൻ കാണിച്ചു തന്നു, ട്രേഡ് ചെയ്യാമെന്നല്ല, എങ്ങനെ ബൈ ചെയ്യാം സെല്ല് ചെയ്യാം എല്ലാ ഓപ്ഷൻസൊക്കെ കാണിച്ചു തന്നു. നാളെ ഈ വീഡിയോയിൽ തേർഡ് പാർട്ട്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ബൈനാൻസിൻ്റെ വാലറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഉണ്ടാവും. സോ നമുക്ക് ആ വീഡിയോ നമുക്ക് നാളെ കാണാം.
ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എഫേർട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ് ആർക്കെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ഞാൻ പറയുന്ന വാല്യൂസ്, ഇതിൽ പറയുന്ന വാല്യൂസ് ഒന്നും ട്രേഡിങ്ങിന് എടുക്കരുത്, കാരണം എല്ലാം എക്സാമ്പിൾസ് ആണ്. സോ ഇത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. സോ ഞാൻ ഞാൻ നിങ്ങളിലേക്ക് തരുന്ന എഫേർട്ട് നിങ്ങൾക്ക് എത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് ഇനിയും ഇതുപോലെ എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് തരാൻ പറ്റുള്ളൂ, കുറേ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, സോ എഗൈൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടതിന് നന്ദി, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.